ഓട്ടിസം ദിനത്തിൽ ഭിന്നശേഷിക്കാരുടെ കൃഷിയിടം ജില്ലാ കളക്ടറും ജില്ലാ സബ് ജഡ്ജും സന്ദർശിക്കാനെത്തിയത് വിദ്യാർത്ഥികൾക്കും പരിവാർ ഭാരവാഹികൾക്കും ആവേശമായി. കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡിയും സബ് ജഡ്ജ് എം പി ഷൈജലുമാണ് ആരക്കുറ്റി കുറ്റിപ്പൊയിൽ വയലിലെത്തിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുറ്റിപ്പൊയിൽ വയലിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളും പരിവാർ സംഘടനയും ചെയ്ത പച്ചക്കറി കൃഷിയിടത്തിൽ ഓട്ടിസം ദിനത്തിൽ രണ്ട് അപ്രതീക്ഷിത അതിഥികളെത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡിയും ജില്ലാ സബ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ എം പി ഷൈജലുമാണ് കൃഷിയിടം സന്ദർശിച്ചത്. കൊടിയത്തൂരിലെ രണ്ട് പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ കളക്ടർ പരിവാർ ഭാരവാഹികളുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി കൃഷിയിടം സന്ദർശിക്കുകയായിരുന്നു. കൃഷിയുടെ വിളവെടുപ്പും വിശിഷ്ടാതിഥികൾ നിർവഹിച്ചു. കലക്ടറും സബ് ജഡ്ജും എത്തുന്നതറിഞ്ഞ് ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ ഭാരവാഹികളും കൃഷിയിടത്തിലെത്തിയിരുന്നു. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനായി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്ന് കലക്ടർ പറഞ്ഞു. ഓട്ടിസം ഉൾപ്പെടെ ബാധിച്ച വിദ്യാർത്ഥികളെ നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുക എന്നത് ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും കലക്ടർ പറഞ്ഞു. ഇന്ന് വേൾഡ് ഓട്ടിസം ഡേ കൂടിയാണ്. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണ്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മീൻസ് ചില ആൾക്കാർക്ക് മൈൽഡ് സിംറ്റംസ് ആയിരിക്കും, ചിലർക്ക് കുറച്ച് കൂടുതൽ സിംറ്റംസ് ആയിരിക്കും. എത്രയും പെട്ടെന്ന് ഓട്ടിസം കണ്ടെത്തുക. കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷണങ്ങൾ അത് കണ്ടെത്തിയ ഉടൻ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബിഹേവിയറൽ തെറപ്പി, അങ്ങനെ പലതരത്തിലുള്ള തെറപ്പീസ് ഉണ്ട്, അതിലേക്ക് കുട്ടീനെ കൊണ്ടുപോവുക. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് അധ്യക്ഷയായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി റിയാസ് പഞ്ചായത്ത് അംഗങ്ങളായ ഫസൽ കൊടിയത്തൂർ ടി കെ അബൂബക്കർ, കൊടിയത്തൂർ കൃഷി ഓഫീസർ കെ ടി ഫബിത, പരിവാർ നാഷണൽ ട്രസ്റ്റ് കൺവീനർ പി സിക്കന്ദർ, ജില്ലാ ലോ ഓഫീസർ സലീം പർവീസ്, കോഴിക്കോട് പരിവാർ ജില്ലാ സെക്രട്ടറി തെക്കയിൽ രാജൻ, ജോയിന്റ് സെക്രട്ടറി സുലൈക്ക ബൂട്ടി, ഭാരവാഹികളായ നിയാസ് ചോല, ടി കെ ജാഫർ, അബ്ദുൽ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 65 സ്ഥലത്താണ് പയർ, വെണ്ട, മത്തൻ, ചുരങ്ങ, ഇളവൻ തുടങ്ങിയവ കൃഷി ചെയ്തത്. തൈ നട്ടതു മുതൽ വിളവെടുക്കുന്നതുവരെ 1.5 മാസത്തോളം കൃഷി പരിപാലിച്ചത് ഭിന്നശേഷി വിദ്യാർത്ഥികളും പരിവാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളുമാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുക, കാർഷിക വൃത്തിയിൽ അവർക്ക് അറിവും പരിശീലനവും നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് പരിവാർ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി കൊടിയത്തൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ കൃഷി ഇറക്കിയത്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.